ഈ ആരാ മക്കളെ ആരാന്നറിയാവോ നിങ്ങൾ സ്വർഗം എന്ന് കേട്ടിട്ടുണ്ടോ നീ അതെല്ലാം പഠിച്ച് നിനക്ക് എന്നോട് സംസാരിക്കാനും ഇവരൊക്കെ നിങ്ങൾക്ക് ചുറ്റുമില്ലേ നിങ്ങൾ എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാൻ എൻ്റെ അടുത്തേക്ക് വരാനും സാധിക്കും സ്നേഹം നിറഞ്ഞ എല്ലാ കുഞ്ഞുമക്കൾക്കും ഈശ്വരൻ വിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സന്തോഷമാണോ ഒന്ന് ചിരിച്ചേ സന്തോഷമല്ലേ നമുക്ക് പ്രാർത്ഥിക്കണ്ടേ അപ്പം എല്ലാവരും ഒന്ന് ചാടി എണീറ്റേ എന്നിട്ട് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചേ ടീച്ചറിൻ്റെ കൂടെ പ്രാർത്ഥിക്കണേ സ്നേഹസ്വരൂപനായ ദൈവമേ ഇന്നേ ദിവസം ദാനമായി ഓർത്ത് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രിയ ദൈവമേ അങ്ങ് സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളോടും കൂടി അങ്ങേ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ആമേൻ എല്ലാവർക്കും സന്തോഷമല്ലേ ആ അപ്പം നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്ത് എന്തായിരുന്നു പഠിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ഓർമ്മയുണ്ടോ ഓർക്കുന്നുണ്ടോ എന്നറിയാൻ ടീച്ചർ മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാവേ ഒന്നാമത്തെ ചോദ്യം എല്ലാവരും വേഗം ആൻസർ പറയണേ ഒന്നാമത്തെ ചോദ്യം കേട്ടോണേ നമ്മളെ പരിപാലിക്കുന്നത് ആരാണ് ഒന്ന് വേഗം ആൻസർ പറഞ്ഞേ ആരോട് പറയുന്നുണ്ടല്ലോ ഒച്ചത്തി പറ ആരാ ദൈവം ഒന്നുകൂടെ പറഞ്ഞേ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ നമ്മളെ പരിപാലിക്കുന്നതാരാ ദൈവം ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാവേ എങ്ങനെയൊക്കെയാണ് ദൈവം നമ്മളെ പരിപാലിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ദൈവം നമ്മളെ പരിപാലിക്കുന്നത് വേമ്പറ ആ ആ കറക്റ്റ് ആൻസർ ആണ് എങ്ങനെയൊക്കെയാ എന്തൊക്കെ നൽകിയ ദൈവം നമ്മളെ പരിപാലിക്കുന്നത് ആ നമുക്ക് ശ്വസിക്കാൻ വായു തന്നു നമുക്ക് കഴിക്കാൻ നല്ല രുചിയുള്ള ഭക്ഷണം തന്നു നല്ല ഭംഗിയുള്ള വീട് തന്നു ഇതൊക്കെ തന്നു ദൈവം നമ്മളെ പരിപാലിക്കുന്നുണ്ടല്ലേ ഓക്കെ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാവേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോണേ ആരിലൂടെയൊക്കെയാണ് ദൈവം നമ്മളെ പരിപാലിക്കുന്നത് ആരിലൂടെയൊക്കെയാണ് ദൈവം നമ്മളെ പരിപാലിക്കുന്നത് ആ പറഞ്ഞല്ലോ ആ മാതാപിതാക്കളിലൂടെ പിന്നെയോ ആ ഗുരുക്കന്മാരിലൂടെ കൂട്ടുകാരിലൂടെ കാവൽ മാലാക്കന്മാരിലൂടെ അപ്പം ഇവരിലെല്ലാവരിലൂടെയും ദൈവം നമ്മളെ കാത്ത് പരിപാലിക്കുന്നുണ്ടല്ലേ അപ്പം എല്ലാവരും നല്ല മിഡ്ഡുക്കന്മാരും മിഡ്ഡിക്കലുമായി പഠിച്ചിട്ടല്ലേ വന്നേ ഓക്കെ അപ്പം ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നമ്മുടെ കൂടെ നടക്കാനും കൂടെ കളിക്കാനും ആരോ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ ആരാ കാവൽ മാലാഖന്മാരല്ലേ ആരാ ഉള്ളേ കാവൽ മാലാഖമാർ ഈ കാവൽ മാലാക്കന്മാർ ആരാ മക്കളെ ആരാന്നറിയാവോ നമ്മുടെ ദൈവത്തെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നവരാണ് ഈ കാവൽ മാലാഖന്മാർ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ സന്ദേശം അതായത് ദൈവം പറയുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് എത്തി എത്തിച്ചു തരുന്നത് ആരാ ഈ കാവൽ മാലാഖന്മാരാ നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ കാവൽ മാലാഖന്മാരെ ദൈവം തന്നിട്ടുണ്ട് എനിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കോരോരുത്തർക്കും ഓരോരോ മാലാഖമാരുണ്ട് നമ്മെ കാത്ത് പരിപാലിക്കുന്ന നമുക്ക് കാവൽ നിൽക്കുന്ന നമ്മുടെ കാവൽ മാലാഖന്മാർ അപ്പം ഈ കാവൽ മാലാക്കന്മാർ എന്താ ചെയ്യുന്നത് എന്താ കുഞ്ഞുങ്ങളെ ചെയ്യുന്നത് ആ നമ്മളെ തെറ്റുകളിൽ നിന്ന് മാറ്റി നടത്തി നമ്മളെ നേർവഴിക്ക് നടത്തുമല്ലേ നടത്തും അല്ലേ നമ്മളെ ഈ തെറ്റുകളിലേക്ക് കൊണ്ടുപോകാൻ ഒരാളുണ്ടേ ആരാന്നറിയാവോ നമ്മുടെ അലീനക്കുട്ടി അവിടെ രണ്ട് കൊമ്പൊക്കെ കാണിക്കുന്നുണ്ടല്ലോ ആ രണ്ട് കൊമ്പുള്ള ആരാ ആരാ രണ്ട് കൊമ്പുള്ള സാത്താനല്ലേ അപ്പ ഈ രണ്ട് കൊമ്പുള്ള സാത്താൻ നമ്മളെ തെറ്റിലേക്ക് ആകർഷിച്ച് നമ്മളെ ചീത്ത വഴിയിലേക്ക് നടത്തും നിങ്ങൾക്ക് ഈ രണ്ട് കൊമ്പുള്ള സാത്താൻ ഇഷ്ടമാണോ അല്ല അല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്താ ചെയ്യേണ്ടേ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ സാത്താനിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ കാവൽ മാലാക്കന്മാരെ എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം നമ്മളെ സാത്താനിൽ നിന്ന് രക്ഷിക്കുന്ന ആരാന്നാ പറഞ്ഞേ കാവൽ മാലാഖന്മാർ നമുക്കൊരു കഥ കേട്ടാലോ എല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും മാലാഖന്മാരെ ഇഷ്ടമല്ലേ ആണല്ലേ നല്ല സുന്ദരികളായ മലാഖേന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലേ കുറേ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ അപ്പം നമുക്കൊരു കുഞ്ഞ് മാലാഖയുടെ കഥ കേൾക്കാവേ നിങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ ആ ഉണ്ടോ അവിടെ ആരൊക്കെയുണ്ട് ആ ദൈവമുണ്ട് മാലാഖമാരുണ്ട് മലാഘമാരുണ്ട് കുറേ പൂക്കളുണ്ട് എന്ത് രസമല്ല അവിടെ കാണാൻ അപ്പം നമ്മുടെ ഈ സ്വർഗത്തിൽ ഒരു കുഞ്ഞ് മാലാഖ നല്ല തിളങ്ങുന്ന കണ്ണുകളോട് കൂടിയ നല്ല ചുവന്ന കവിളുകളുള്ള ഒരു കുഞ്ഞു മാലാക അപ്പം നമ്മുടെ ദൈവം ഈ കുഞ്ഞു മാലാകയെ ഭൂമിയിലേക്ക് ഒരു കുട്ടിയായി അയക്കാൻ തീരുമാനിച്ചു അപ്പം നമ്മുടെ ഈ കുഞ്ഞുമാലാക ദൈവത്തോട് പോയി ചോദിച്ചു ഞാൻ കുഞ്ഞല്ലേ ഞാൻ എങ്ങനെ ഭൂമിയിലേക്ക് പോകും ഞാൻ അവിടെ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് ചോദിച്ചു അപ്പം ദൈവം പറഞ്ഞു ഒരുപാട് മാലാഖമാരിൽ നിന്ന് ഞാൻ നിനക്കായി ഒരു മാലാഖയെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ മാലാഖ നിന്നെ കാത്തു പരിപാലിച്ചോളും നിന്നെ സന്തോഷവാനായി എന്ന് നമ്മുടെ ദൈവം പറഞ്ഞു അപ്പം കുട്ടി പറയുവാ സ്വർഗത്തിൽ ഞാൻ പാടിയും ഡാൻസ് കളിച്ചും ഒക്കെ വളരെ സന്തോഷ സന്തോഷവാനായിരുന്നല്ലോ ഇവിടെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല അപ്പം എനിക്ക് അവിടെ പോയാൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും അപ്പം ദൈവം പറഞ്ഞു നിൻ്റെ മാലാക നിനക്കെല്ലാ ദിവസവും പാട്ടുകൾ പാടിത്തരും എപ്പോഴും നിന്നെ നോക്കി പുഞ്ചിരിക്കും അപ്പോൾ നീ സന്തോഷവാനായിരിക്കും നീ വിഷമിക്കേണ്ട നീ അവിടെ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് ദൈവം പറഞ്ഞു അങ്ങനെ നമ്മുടെ കുട്ടി മാലാക ഭൂമിയിലെ ഒരു വീട്ടിലെത്തി അപ്പോൾ നമ്മുടെ കുട്ടി ചിന്തിച്ചു അയ്യോ ഈ മനുഷ്യർ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഇവരുടെ ഭാഷ വളരെ വ്യത്യാസമാണല്ലോ ഞാൻ എന്തു ചെയ്യും അപ്പോൾ കുട്ടി ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു നിൻ്റെ മാലാക നിനക്ക് സന്തോഷത്തോടും സ്വാന്തനിപ്പിക്കുന്നതുമായ ഭാഷകൾ നിനക്ക് പറഞ്ഞു തരും അത് നിന്നെ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ പഠിപ്പിക്കുകയും ചെയ്യും അങ്ങനെ നിനക്കെല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും അപ്പം നമ്മുടെ കുട്ടി ദൈവത്തോട് ചോദിച്ചു ദൈവമേ എനിക്ക് അങ്ങയോട് സംസാരിക്കണമെങ്കിൽ ഞാൻ എന്തു ചെയ്യും അപ്പോൾ ദൈവം പറഞ്ഞു നിൻ്റെ മാലാക നിന്നെ എല്ലാ ദിവസവും കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും അങ്ങനെ നിനക്ക് എന്നോട് സംസാരിക്കാൻ പറ്റും കുറേ കുറേ കാര്യങ്ങൾ നിനക്ക് എന്നോട് പറയാൻ പറ്റും അപ്പം നമ്മുടെ കുട്ടി പറയുക ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഭൂമിയിൽ കുറേ ചീത്ത ആൾക്കാരില്ലേ പിള്ളാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന കുറേ ദുഷ്ടമനുഷ്യരുണ്ടല്ലോ അപ്പം ദൈവം പറഞ്ഞു അവരിൽ നിന്നൊക്കെ നിന്റെ മാലാഖ നിന്നെ കാത്തു പരിപാലിച്ചോളും നീ ഒരിക്കലും അതോർത്ത് വിഷമിക്കണ്ട അപ്പം കുട്ടി പറഞ്ഞു പക്ഷെ എപ്പോഴും സങ്കടമായിരിക്കും കാരണം എനിക്ക് ദൈവത്തെ കാണാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കും അപ്പം ദൈവം പറഞ്ഞു നീ അതോർത്ത് ഒരിക്കലും വിഷമിക്കരുത് നിന്റെ മാലാക നിന്നെ എന്നോട് സംസാരിക്കാനും എൻ്റെ അടുത്തേക്ക് വരാനുമുള്ള വഴികൾ പറഞ്ഞു തരും അത് വളരെ നീളം കൂടിയതും വളരെ മനോഹരവുമായ വഴിയാണ് നീ കാത്തിരിക്കൂ നീ കുറേ നാളുകൾ കഴിയുമ്പോൾ നീ അതെല്ലാം പഠിച്ച് നിനക്ക് എന്നോട് സംസാരിക്കാനും എൻ്റെ അടുത്തേക്ക് വരാനും സാധിക്കും പിന്നെ നമ്മുടെ കുട്ടി കരഞ്ഞോട് ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഞാൻ പോകാം എനിക്ക് എനിക്കെൻ്റെ മാലാഖയുടെ പേരൊന്നു പറഞ്ഞു തരാമോ എന്ന് കുറേ തവണ കരഞ്ഞോട് ചോദിച്ചു അപ്പം ദൈവം പറഞ്ഞു നീ വിഷമിക്കേണ്ട നീ നിൻ്റെ മാലാഖയെ വിളിക്കുന്ന പേര് അമ്മ എന്നായിരിക്കും അങ്ങനെ നമ്മുടെ കുട്ടി ഭൂമിയിൽ നിങ്ങളെപ്പോലെ ഒരു മിഡുക്കൻ കുട്ടിയായി ഒരു മിഡ്ക്കിക്കുട്ടി നിങ്ങളെപ്പോലെ മിടുക്കന്മാരും മിഡ്ഡിക്കികളുമായി ഉള്ള ആ ഒരു കുട്ടിയായി ജീവിച്ചു അപ്പൊ നമ്മുടെ മാലാഖനെ വിളിച്ച പേരെന്താ അമ്മാന്നല്ലേ അപ്പൊ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ നമുക്ക് ആരാ മാലാഖമാരല്ലേ ദൈവം നമ്മളെ കാത്തു പരിപാലിക്കാൻ അയച്ച മാലാഖമാര് അപ്പൊ നമ്മെ കാത്ത് പരിപാലിക്കാൻ നമ്മുടെ അപ്പച്ചനെയും അമ്മച്ചീനേയും കാവൽ മാലാഖമാരെയൊക്കെ ദൈവം തന്നില്ലേ നിങ്ങൾക്ക് സന്തോഷമാണോ ഇവരൊക്കെ നിങ്ങൾക്ക് ചുറ്റുമില്ലേ നിങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാൻ ഒന്ന് ചിരിച്ച എല്ലാവരും സന്തോഷാണോ കഥ ഇഷ്ടമായോ മാലാഖ ഇഷ്ടപ്പെട്ടോ അപ്പം നിങ്ങളെ ടീച്ചർ മൂന്ന് മാലാക്കന്മാരെ പരിചയപ്പെടുത്താവെ ദൈവത്തിൻ്റെ മൂന്ന് മുഖ്യദൂതന്മാർ അപ്പം ടീച്ചർ ഉണ്ടാക്കിയൊരു മാലാഖിയാണിത് മൂന്ന് മാലാക്കന്മാരുണ്ട് അപ്പം ടീച്ചർ ടീച്ചറിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കിയൊരു മാലാഖി ഇത് ഇതുപോലെ നിങ്ങളും ഒരു മാലാഖ ഉണ്ടാക്കണം കേട്ടോ അപ്പം നമുക്ക് മൂന്ന് മൂന്ന് മാലാക്കന്മാരെ പഠിക്കാൻ ഒന്നാമത്തെ മാലാഖിയാണിത് ഈ മാലാഖയുടെ പേര് പറഞ്ഞു തരാവേ ടീച്ചറെ ഓർത്ത് വെക്കണേ വിശുദ്ധ മിഖായേൽ എന്താ ഈ മാലാഖയുടെ പേര് ഒന്ന് പറഞ്ഞേ ഉച്ചത്തിൽ പറഞ്ഞേ വിശുദ്ധ മിഖായേൽ ഒന്നുകൂടെ പറഞ്ഞേ എന്താ നമ്മുടെ ഒന്നാമത്തെ മാലാഖയുടെ പേര് വിശുദ്ധ മിഖായേൽ രണ്ടാമത്തെ മാലാഖയെ കാണിക്കാവേ കണ്ടോ രണ്ടാമത്തെ മാലാഖ ടീച്ചർ ഉണ്ടാക്കിയ രണ്ടാമത്തെ മാലാഖയെ കണ്ടോ രണ്ടാമത്തെ മാലാഖയുടെ പേരാണ് വിശുദ്ധ ിയൽ എന്താ രണ്ടാമത്തെ മാലാഖയുടെ പേര് വിശുദ്ധ ഗബ്രിയേൽ ഇനി മൂന്നാമത്തെ മാലാഖയെ കാണണ്ടേ മൂന്നാമത്തെ മാലാഖയുടെ പേരെന്താന്നറിയണ്ടേ കണ്ടോ നല്ല റോസ് എടുപ്പിട്ട് മൂന്നാമത്തെ മാലാഖയെ കണ്ടോ എന്താ മൂന്നാമത്തെ മാലാഖയുടെ പേര് വിശുദ്ധ റപ്പായേൽ ഒന്നൂടെ പറഞ്ഞേ എന്താ മൂന്നാമത്തെ മാലാഖയുടെ പേര് വിശുദ്ധ റപ്പായേൽ അപ്പം നമ്മൾ മൂന്ന് മാലാഖന്മാരെ പരിചയപ്പെട്ടില്ലേ ആരൊക്കെയാ നമ്മുടെ മൂന്ന് മാലാഖന്മാർ ഒന്നാമത്തെ മാലാഖ മാലാഖയുടെ പേരെന്താ വിശുദ്ധ മിഖായേൽ രണ്ടാമത്തെ മാലാഖയുടെയോ വിശുദ്ധ ഗബ്രിയേൽ മൂന്നാമത്തെ മാലാഖയുടെയോ വിശുദ്ധ റപ്പായൽ ഒന്ന് ഒച്ചത്തിൽ എല്ലാവരും ഒന്ന് ഒരുറ്റമിച്ച് ഒന്നുകൂടെ പറയാമോ ടീച്ചറിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാപ്പണം പഠിക്കേണ്ട കേട്ടോ ഒന്ന് പറയാമോ ഒന്നുകൂടെ ആ ഓരോരുത്തരായിട്ട് പറഞ്ഞോ അല്ലെങ്കിൽ ആ അലീനെ പറ ഒന്നാമത്തെ മാലാഖയുടെ പേര് വിശുദ്ധ മിഖായേൽ ഇനി അലൻ പറഞ്ഞേ രണ്ടാമത്തെ മാലാഖയുടെ പേരെന്താ വിശുദ്ധ ഗബ്രിയേൽ ഇനി ആരാ പറയുന്നത് ആ ആര് പറഞ്ഞേ ആര് മോള് പറഞ്ഞേ എന്താ മൂന്നാമത്തെ മാലാഖയുടെ പേര് വിശുദ്ധ റപ്പായേൽ വെരി ഗുഡ് അപ്പം നിങ്ങളെല്ലാവരും മാലാക്കന്മാരുടെ പേര് പഠിച്ചില്ലേ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടേ നിങ്ങൾ ഈ മാലാക്കന്മാരുടെ പേരെഴുതാൻ പഠിക്കണ്ടേ നമ്മൾ പേരുകൾ കാണാപ്പണം പഠിച്ചാൽ മാത്രം മതിയോ പോരല്ലേ പേരെഴുതാൻ പഠിക്കണം അപ്പം നിങ്ങൾ നിങ്ങളുടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ചേച്ചിമാരുടെയും ചേച്ചേട്ടൊക്കെ അടുത്തിരുന്ന് ഈ മൂന്ന് മാലാക്കന്മാരുടെ പേരും ബുക്കിലെഴുതാൻ പഠിക്കണം ബുക്കിൽ എഴുതിയിട്ട് അതാർക്ക് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ അപ്പം അവർക്ക് സന്തോഷം അതുപോലെ തന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞായിരുന്നു ടീച്ചർ മാലാക്കന്മാരെ ഉണ്ടാക്കി കാണിച്ചില്ലേ അതുപോലെ നിങ്ങളുണ്ടാക്കുമോ ഉണ്ടാക്കുക നല്ല സുന്ദരം സുന്ദര മോഹോളിലെ നല്ല മാലാഖന്മാരെ ഉണ്ടാക്കുക ആ നമ്മുടെ മൂന്ന് മാലാക്കന്മാരെയും നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ മൂന്ന് മാലാഖന്മാരെയും ഉണ്ടാക്കണം അപ്പം നമ്മളെ കാത്തു പരിപാലിക്കുന്ന ആരാന്നാണ് ടീച്ചർ പറഞ്ഞേ ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ കാത്തു പരിപാലിക്കുന്ന ആരാ സാത്താനിൽ നിന്ന് രക്ഷിക്കുന്ന ആരാ കാവൽ മാലാഖന്മാർ അപ്പം നമുക്ക് ഈ കാവൽ മാലാക്കയോടൊന്ന് പ്രാർത്ഥിക്കണ്ടേ നമുക്ക് ഈ കാവൽമാലാഖയോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാവെ എല്ലാവരും ഒരു ചാടെ എണീറ്റേ എന്നിട്ട് ടീച്ചറിൻ്റെ കൂടെ പ്രാർത്ഥിക്കണേ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രിയ കാവൽ കാവൽമാലാഘയെ ദൈവത്തിൻ്റെ സന്ദേശം എന്നിലേക്ക് എത്തിക്കുന്നവരെ എനിക്കെന്നും കൂട്ടായിരിക്കണമേ എല്ലാ ദിവസവും എൻ്റെ കൂടെ നടക്കണമേ വെളിച്ചം നൽകി എന്നെ നേർവഴിക്ക് വഴിക്ക് നടത്തണമേ ആമേ